ഇനി നമുക്ക് ചില അന്തർദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന പാകിസ്ഥാന് പൂർണ്ണ പിന്തുണയുമായി ചൈന രംഗത്ത്. പാകിസ്ഥാനുമായുള്ള ചൈനയുടെ ബന്ധം ഉറച്ചതും തകർക്കാൻ കഴിയാത്തതുമാണെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നും എല്ലായ്പ്പോഴും നല്ല ബന്ധം തുടരുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. രാജപക്സെ കുടുംബത്തിനെതിരെ ജനരോഷമുണ്ടായിട്ടും പ്രസിഡന്റ് ഗോതബായ രാജിവെക്കില്ലെന്ന് ചീഫ് ഗവൺമെന്റ് വിപ്പും ഹൈവേ മന്ത്രിയുമായ ജോൺസൺ ഫെർണാണ്ടോ പറഞ്ഞു. 6.9 ദശലക്ഷം ആളുകൾ പ്രസിഡന്റിന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സർക്കാർ എന്ന നിലയിൽ ഒരു സാഹചര്യത്തിലും പ്രസിഡന്റ് രാജിവെക്കേണ്ടതില്ല. ഞങ്ങൾ ഇത് നേരിടും, അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്. രാജ്യത്തെ അക്രമങ്ങൾക്ക് പിന്നിൽ പ്രതിപക്ഷമായ ജനതാവിമുക്തി പെരമുനവാസ് പാർട്ടിയാണ് എന്ന് അവകാശപ്പെടുകയാണ് അദ്ദേഹം. ഖാർക്കിവിലെ യുക്രൈനിന്റെ ഇന്ധന സംഭരണ കേന്ദ്രം റഷ്യ തകർത്തു. സിവിലിയൻ കൊലപാതകങ്ങൾക്ക് മറുപടിയായി റഷ്യയ്ക്കെതിരെ പുതിയതും കഠിനവുമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്ന് കഴിഞ്ഞ ദിവസം യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് യുക്രൈനിലെ പ്രധാന നഗരങ്ങളിൽ റഷ്യ ആക്രമണം കൂടുതൽ ശക്തമാക്കിയത്. റഷ്യയ്ക്കെതിരെ കൂടുതൽ കടുത്ത ഉപരോധങ്ങളുമായി ബ്രിട്ടൻ രംഗത്ത്. റഷ്യയിലേക്കുള്ള എല്ലാ പുതിയ ബ്രിട്ടീഷ് ബാഹ്യ നിക്ഷേപങ്ങളും അവസാനിപ്പിക്കുന്നതുൾപ്പെടെ റഷ്യയ്ക്കെതിരെ കടുത്ത ഉപരോധങ്ങളാണ് ബ്രിട്ടൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. യുക്രൈനിയൻ പട്ടണമായ ബുച്ചയിൽ റഷ്യൻ സൈന്യം സിവിലിയന്മാർക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് വംശഹത്യ പോലെ തന്നെയാണ് എന്ന് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഇത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ പെൺമക്കൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ US ഉപരോധം ഏർപ്പെടുത്തി. പുടിന്റെ പെൺമക്കളായ കാറ്ററീന വ്ളാഡിമിറോവ്ന, ചിക്കോനോവ, മരിയ വ്ളാഡിമിറോവ്ന, വോറൻതോസ എന്നിവർക്കെതിരെ സ്വത്തുക്കളിന്മേലുള്ള ഉപരോധം ഏർപ്പെടുത്തുകയാണ് എന്ന് US പറഞ്ഞു. വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിന്റെ കുടുംബവും പ്രമുഖ ബാങ്കുകളും ഉപരോധ പട്ടികയിൽ ഉൾപ്പെടും.